ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇർഷാദ്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക്സ് ഗീഡ്. തോർ റാഗ്നറോക്ക് മൂവി നമ്മളെല്ലാവരും കണ്ടതാണ്. ഓഡിൻ്റെ മരണത്തിന് ശേഷം ഹെല റാഗ്നറോക്കിന് വേണ്ടി റിട്ടേൺ ആവുന്നു. ആക്ച്വലി തോറിൻ്റെ കോമിക്സിലെ ഒരു പെർഫെക്റ്റ് ഈവൻറ്റ് തന്നെയാണ് റാഗ്നറോക്ക്. അത് തന്നെ മൂവിയിൽ കാണിച്ചും വളരെ ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. തോർ സ്റ്റോറി ലൈനിൽ എൻ്റെ ഫേവറേറ്റ് ഈവൻറ്റിൽ ഒന്ന് തന്നെയാണ് ഈ റാഗ്നറോക്ക്. ഈ ഒരു ഈവൻറ്റിൽ നിന്നാണ് റൂൺ കിങ് തോർ ഉണ്ടാവുന്നത്. ഈ ഒരു ഈവൻറ്റിനെ കുറിച്ചും റൂൺ കിങ് തോറിനെ കുറിച്ചും നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഹെലയെക്കുറിച്ചാണ്. റാഗ്നറോക്കിൽ ഹെല റിട്ടേൺ ആയതിനു ശേഷം ഒരു സ്വാഡ് യൂസ് ചെയ്യുന്നുണ്ട്. അവർ അവരുടെ പവർ കൊണ്ട് ഓരോ വെപ്പൺ ജനറേറ്റ് ചെയ്തെടുക്കുന്നു. ഇതൊരു സിംബിയോട്ടിനെ പോലെ തോന്നിയിട്ടുണ്ടാവാം, എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ശരിക്കും ഹെല ഒരു സിംബിയോട്ടിനെ വെച്ചാണോ ഇതൊക്കെ ചെയ്യുന്നത്? ലാഗ് അടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. മൂവിയിൽ കാണിക്കുന്ന ഈ ഒരു കഴിവ് ഗോർ ദ ഗോഡ് ബുച്ചർ എന്ന വില്ലനിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് എടുത്തതാണ്. ഗോർ ദ ഗോഡ് ബുച്ചറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. തോർ ലവ് ആൻഡ് തണ്ടറിൽ അപ്പിയർ ആവാൻ ചാൻസ് ഉള്ള ഒരു വില്ലനാണ് ഗോർ ദ ഗോഡ് ബുച്ചർ. ഗോറിനെ കുറിച്ച് ഇവിടെ പറയാൻ കാരണമുണ്ട്. കോമിക്സിൽ ഗോർ ദ ഗോഡ് ബുച്ചർ ഒരു സ്വാഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ പറയുന്നത് ഓൾ ബ്ലാക്ക് ദ നെക്രോസോഡ് എന്നാണ്. ആക്ച്വലി ഇത് കേട്ടപ്പോൾ ചിലർക്കെങ്കിലും ഇത് കേട്ടതായിട്ട് തോന്നിയേക്കാം. അതെ, നെക്രോസോഡ് തന്നെ. ഡോണി കിഡ്സിൻ്റെ 2018 ഇറങ്ങിയ വെനം സീരീസിൽ നള്ള എന്ന ക്യാരക്ടറിൻ്റെ ഒറിജിൻ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചും വ്യക്തമായിട്ട് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. നള്ള ഡാർക്ക്നെസ്സിൽ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സെലസ്റ്റിയൽസ് ഫോം ആവുന്നത്. അവർ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയും ഒപ്പം ലൈറ്റ് പരത്തുകയും ചെയ്തു. ഇത് ഇഷ്ടപ്പെടാത്ത നള്ള സെലസ്റ്റിയൽസിനെതിരെ അറ്റാക്ക് ചെയ്യാനായി ഒരു സ്വാഡ് ക്രിയേറ്റ് ചെയ്യുന്നു. എല്ലാ സിംബിയോട്ടിൻ്റെയും ദൈവമായ നള്ള ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത സിംബിയോട്ടാണ് നെക്രോസ്വാഡ്, ലിവിങ് സ്വാഡ്, അല്ലെങ്കിൽ ജീവനുള്ളൊരു സ്വാഡ്. ഇതിന് ഷേപ്പ് ഷിഫ്റ്റിംഗ് ഉൾപ്പെടെ ഒരുപാട് പ്രത്യേക കഴിവുകളുണ്ട്. മറ്റൊരു സ്റ്റോറി ലൈനിൽ ഈ ഒരു സ്വാഡ് ഗോർ ദ ഗോഡ് ബുച്ചർ ദൈവങ്ങളെ കൊല്ലാനായി യൂസ് ചെയ്യുന്നത് കാണാം. ഈ സ്വാഡ് ഗോർ ദ ഗോഡ് ബുച്ചർ തോറിനെതിരെയും യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഈ വെനം സ്വാഡ് അല്ലെങ്കിൽ സിംബിയോട്ട് സ്വാഡ് തോറിൻ്റെ സ്റ്റോറി ലൈനുമായിട്ടും കണക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, തോർ റാഗ്നറോക്ക് മൂവിയിൽ ഹെല യൂസ് ചെയ്തത് ഈ ഒരു നെക്രോസ്വാഡ് ആണെന്ന് ഒരു തിയറി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഒരു തിയറിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ നെക്രോസ്വാഡിൻ്റെയും മൂവിയിൽ ഹെല യൂസ് ചെയ്യുന്ന സ്വാഡിൻ്റെയും എബിലിറ്റിയും ഡിസൈനിങ്ങും എല്ലാം ഒരുപോലെ തന്നെയാണ്. സോ റാഗ്നറോക്ക് മൂവിയിൽ ഹെല ഗോറിൻ്റെ അടുത്ത് നിന്നായിരിക്കണം ഈ ഒരു സ്വാഡ് എടുത്തുകൊണ്ട് വന്നത്. ഇതും ഈ ഒരു തിയറി പറയുന്നതാണ്. ഈ തിയറി ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ടൈക്ക വൈറ്റിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു റാഗ്നറോക്ക് മൂവിയിൽ നമ്മൾ കണ്ട പലതും ജെയ്സൺ ആരോൻ്റെ തോർ സീരീസിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് എടുത്തതാണെന്ന്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം, സിംബിയോട്സിനെ എങ്ങനെയാണ് MCU കൊണ്ടുവരുന്നതെന്ന്? അത് സോണിക്കല്ലേ മൂവിയാക്കാൻ പറ്റുമെന്ന്? ശരിയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, വെനം മൂവി ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് MCU ആയിട്ട് റിലേറ്റ് ചെയ്ത് തീർക്കാനായിരുന്നു. അതിൽ സ്പൈഡർമാൻ്റെ ഒരു ക്യാമിയോ റോള് കൂടി ഉണ്ടായിരുന്നു. കൂടാതെ ആദ്യം ഈ ഒരു മൂവി R-rated ആയിട്ട് ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്. പിന്നീട് അത് PG-13 ആക്കുകയും ചെയ്തു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെനം MCU അപ്പിയർ ചെയ്തേനെ എന്നാണ്. എന്നാൽ പിന്നീട് ആ ഒരു തീരുമാനം മാറ്റുകയായിരുന്നു. വെനത്തിനെ MCU കൊണ്ടുവരാൻ താല്പര്യമുണ്ടെന്ന് സോണി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വെനം MCU കണക്ട് ചെയ്യാമെന്ന പ്ലാൻ നടന്നതിൻ്റെ ഭാഗമായിരിക്കണം ഈ ഒരു സ്വാഡ് റാഗ്നറോക്കിൽ കാണിച്ചത്. ഇതൊരു ഈസ്റ്റർ ആയിട്ട് കൂടി കാണാൻ പറ്റും. ഇനി വെനം MCU വരില്ല എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. കൊണ്ടുവരാൻ പറ്റും. ഒരു പക്ഷേ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു മൂവി PG-13 ആക്കി റിലീസ് ചെയ്തത്. ഇനി എങ്ങാനും ഫ്യൂച്ചറിൽ കൊണ്ടുവരേണ്ടി വന്നാലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്തത്. വെനം MCU വരുമെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം. വെനം 2 സ്പൈഡർമാൻ വരുന്നുണ്ടെന്ന കാര്യം കൺഫേംഡ് ആണ്. അതുപോലെ തന്നെ മോർബിയസ് മൂവി ട്രെയിലറിലും സ്പൈഡർമാൻ്റെ ഒരു ഈസ്റ്റർ എഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്രോസ്വാഡ് MCU കാണിച്ചതിനെ തുടർന്ന് ഒരുപാട് ഡൗട്ട് ഉണ്ടായേക്കാം. ഇപ്പോൾ MCU നെക്രോസ്വാഡ് കാണിച്ചത് മൂലം അത് എങ്ങനെ രൂപപ്പെട്ടു എന്ന ചോദ്യം. ചിലപ്പോൾ ഇത് MCU അപ്കമിംഗ് മൂവിയായ എറ്റേണൽസിൽ കാണിച്ചേക്കാം. ആ മൂവി സെലസ്റ്റിയൽസിൻ്റെ സ്റ്റോറി ആയിട്ടും റിലേറ്റഡ് ആണ്. സോ സെലസ്റ്റിയൽസിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നള്ളിനെ കുറിച്ച് പറയാനും ചാൻസ് ഉണ്ട്. അതിലൂടെ നെക്രോസ്വാഡിൻ്റെ ഒറിജിൻസും തരുമായിരിക്കാം, ഉറപ്പില്ല, എൻ്റെ ഒരു തോട്ടാണ്. ഇത് പറയാനും കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, MCU സ്പൈഡർമാൻ്റെ കോൺട്രാക്ട് തീർന്നാൽ സ്പൈഡർമാൻ സോണിയിൽ വരും. സോ MCU നടന്ന സ്റ്റോറിക്ക് ശേഷമുള്ള സ്പൈഡർമാൻ്റെ ലൈഫായിട്ടായിരിക്കും ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. എന്നാൽ സോണിയിൽ വന്നാൽ പിന്നെയുള്ള കഥയ്ക്ക് MCU സ്റ്റോറിയായിട്ട് ബന്ധം കാണില്ല. രണ്ട് കഥയാണെങ്കിൽ കൂടി സ്പൈഡർമാൻ എന്ന ക്യാരക്ടറിൻ്റെ ഒറ്റ ലൈഫിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടായിരിക്കും ഇത് കാണിക്കാൻ പോകുന്നത്. അതായത് സ്പൈഡർമാൻ MCU അവഞ്ചേഴ്സ് വിട്ടാൽ പിന്നെ അദ്ദേഹം സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ സ്പൈഡർമാൻ തനിയെ നേരിടുന്ന പ്രശ്നങ്ങൾ സോണിയിൽ കാണിക്കും. ഇതെല്ലാം വേണമെങ്കിൽ ഒറ്റ യൂണിവേഴ്സാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ മറ്റു ക്യാരക്ടേഴ്സിനെ നമുക്ക് ഈ മൂവിയിൽ കാണാൻ സാധിക്കില്ലെന്ന് മാത്രം. ഇങ്ങനെ സ്റ്റോറി വരാണെങ്കിൽ സ്പൈഡർമാൻ സോണിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാസ്റ്റിൽ നടന്ന MCU സ്റ്റോറിക്ക് മാറ്റമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊറ്റ യൂണിവേഴ്സ് പോലെ നടക്കുകയും ആ യൂണിവേഴ്സ് നള്ളിനെ കാണിക്കുന്നതിലും തെറ്റ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എറ്റേണൽസ് മൂവിയിൽ നെക്രോസ്വാഡ് മെൻഷൻ ചെയ്തേക്കാം. ഇങ്ങനെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഫ്യൂച്ചറിൽ സോണി യൂണിവേഴ്സും MCU യൂണിവേഴ്സും ഒറ്റ യൂണിവേഴ്സാണെന്ന് കാട്ടി സിംബിയോട്സിനെ MCU കൊണ്ടുവരാം. അങ്ങനെ സംഭവിച്ചാൽ തോർ റാഗ്നറോക്ക് മൂവിയിൽ ഹെലക്ക് നെക്രോസ്വാഡ് കിട്ടിയത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് MCU മെൻഷൻ ചെയ്യാൻ പറ്റും.
എനിക്ക് തോന്നുന്നത് ഹെല ഉപയോഗിച്ചത് നെക്രോസ്വാർഡ് തന്നെയാണെന്നാണ്. കാരണം ഗോർ ദ ഗോഡ് ബുച്ചർ ഈ ഒരു സ്വാർഡ് യൂസ് ചെയ്യുന്നത് ദൈവങ്ങൾക്കെതിരെയാണ്. മൂവിയിൽ ഹെല കൊല്ലാൻ നോക്കുന്നതും ദൈവങ്ങളെയാണ്. സോ നെക്രോസ്വാർഡ് തന്നെയായിരിക്കണം ഹെല യൂസ് ചെയ്തത്. എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ ഗൈസ്. ദിസ് ഇസ് റിഷ സൈനിങ് ഓഫ്.